നമസ്കാരം. ഇത് വി വി വേണുഗോപാൽ. കൗമുദി ന്യൂസ് ട്രാക്ക് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡിൻ്റെ ഇന്നത്തെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. സൗദിയിൽ അഴിമതി വിരുദ്ധ ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായി 11 രാജകുമാരന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ലോകമെമ്പാടും ചർച്ചാ വിഷയമാണ്. ഇന്ന് കേരളത്തിൽ സ്ഥല ജല കയ്യേറ്റ കേസിൽ കുരുങ്ങിയ മന്ത്രി തോമസ് ചാണ്ടിയുടെ വിഷയം ചർച്ച ചെയ്യാനായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് യോഗം ചേരുന്നതും മുക്കത്തെ ഗെയിൽ സമര പശ്ചാത്തലത്തിൽ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നതും എല്ലാമാണ് പ്രധാന വാർത്തകൾ. വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കാദ്യം തലക്കെട്ടുകളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. കേരള കൗമുദി ഗെയിൽ സമര വിഷയത്തിൽ മുഖ്യമന്ത്രി അസംഗിഗ്ധമായ ഭാഷയിൽ തന്നെ വിരട്ടണ്ട വഴങ്ങില്ല എന്ന് പറഞ്ഞതാണ് മുഖ്യവാർത്തയ്ക്ക് തലവാചകമാക്കിയിരിക്കുന്നത്. വികസന വിരോധികൾക്ക് മുഖ്യമന്ത്രിയുടെ താക്കീത്, വിരട്ടണ്ട വഴങ്ങില്ല. മലയാള മനോരമ, അഴിമതിക്കും ധൂർത്തിനും എതിരെ വാളെടുത്ത് സൗദി എന്നതാണ് ഇന്നത്തെ മുഖ്യവാർത്ത. മാതൃഭൂമി അതേ വിഷയം തന്നെയാണ്, സൗദി അറേബ്യയിൽ അഴിമതി വിരുദ്ധ വേട്ട. ദേശാഭിമാനി, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി കേന്ദ്രം ധൂർത്തടിച്ചു എന്ന വ്യത്യസ്ത വിഷയമാണ്. സുപ്രീം കോടതിക്ക് ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തി എന്ന് ഹൈലൈറ്റും. അതായത് 29,000 കോടിയിൽ 10% പോലും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ വിനിയോഗിച്ചില്ല, ഭൂരിഭാഗവും ലാപ്ടോപ്പും വാഷിംഗ് മെഷീനും വാങ്ങാൻ ചെലവിട്ടു എന്നിങ്ങനെയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ. മാധ്യമം, വികസന വിരോധികളുടെ വിരട്ടലിന് വഴങ്ങില്ല എന്ന മുഖം സമരവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് മാധ്യമത്തിൻ്റെ മുഖ്യവാർത്ത. അതിൻ്റെ കൂടെ അഴിമതി വിരുദ്ധ നീക്കം, സൗദിയിൽ മന്ത്രിമാരും അമീറുമാരും പിടിയിലെന്നതും ഒന്നാം പേജ് പ്രാധാന്യത്തോടെ മാധ്യമം നൽകി. മംഗളം, ലാവ്ലിൻ കേസ് 20 അപ്പീൽ നൽകും, പിണറായിക്കെതിരെ CBI സുപ്രീം കോടതിയിലേക്കുന്നതാണ് മംഗളത്തിൻ്റെ വ്യത്യസ്തമായ മുഖ്യവാർത്ത. ഹൈക്കോടതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ, അതായത് അന്നത്തെ ആ ലാവിലിൻ സംഭവം നടക്കുന്ന കരാർ ഒപ്പിടുന്ന വേളയിൽ വൈദ്യുതി മന്ത്രിയായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിക്കെതിരായ ആണ് സുപ്രീം കോടതിയെ CBI സമീപിക്കാൻ ഒരുങ്ങുന്നത്. ദീപിക, സൗദിയിൽ കൂട്ട അറസ്റ്റ്, 11 രാജകുമാരന്മാരും മന്ത്രിമാരും വ്യവസായികളും തടങ്കലിൽ എന്ന് ഒന്നാം പേജിൽ മുകളിൽ പ്രാധാന്യത്തോടെയുണ്ട്. GST ഇളവ് വരും എന്നതാണ് ദീപികയുടെ ഇന്നത്തെ മുഖ്യവാർത്ത. അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച അസമിലെ ഗോഹട്ടിയിൽ GST കൗൺസിൽ യോഗം ചേരാനിരിക്കുന്ന പശ്ചാത്തലത്തിലുള്ളതാണ് മുഖ്യവാർത്ത. ഇംഗ്ലീഷ് പത്രങ്ങളെടുക്കുമ്പോൾ ദ ഹിന്ദുവിൻ്റെ മുഖ്യവാർത്ത സൗദി അറേബ്യയിലെ സംഭവ വികാസം തന്നെയാണ്. പ്രിൻസസ് മിനിസ്റ്റേഴ്സ് അറസ്റ്റഡ് ഇൻ സൗദി അറേബ്യ പർജ്, മൂവ് ഫോളോസ് ഫോർമേഷൻ ഓഫ് ന്യൂ ആൻറ്റി ഗ്രാഫ്റ്റ് പാനൽ ഹെഡഡ് ബൈ ക്രൗൺ പ്രിൻസ്. ദ ടൈംസ് ഓഫ് ഇന്ത്യ അതേ വിഷയം തന്നെ, സൗദീസ് റിച്ചസ്റ്റ് മാൻ അമംഗ് 11 പ്രിൻസസ് ഹെൽഡ് ഇൻ ആൻറ്റി ഗ്രാഫ്റ്റ് ഡ്രൈവ്, ഡസൻസ് അറസ്റ്റഡ് ആസ് ക്രൗൺ പ്രിൻസ് ടൈറ്റൻസ് ഗ്രിപ്പ്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, 4,000 crore rupees ഫ്രോഡ് ബൈ ഷെൽ ഫേംസ് ഫൗണ്ട് സിൻസ് ഡിമോണിറ്റൈസേഷൻ സീസ് പ്രൈം മിനിസ്റ്റർ. അതായത് നോട്ട് അസാധുവാക്കലിന് ശേഷം 4,000 കോടിയുടെ വെട്ടിപ്പാണ് ഷെൽ കമ്പനികൾ, ഈ നാമമാത്ര പേരുമായി പ്രവർത്തിക്കുന്ന കമ്പനികൾ വെട്ടിപ്പ് നടത്തിയത് എന്നതാണ് പ്രൈം മിനിസ്റ്ററുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവമാണ് ദ ന്യൂ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഇന്നത്തെ പ്രധാന വാർത്ത. നോട്ട് അസാധുവാക്കലിൻ്റെ 1st anniversary അടുത്ത പശ്ചാത്തലത്തിലാണ് മുഖ്യവാർത്ത. ഇനി ഈ വാർത്താ വിശദാംശങ്ങൾ നോക്കുമ്പോൾ, വിരട്ടണ്ട വഴങ്ങില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. അത് ഇന്ന് സർവകക്ഷി യോഗം ചേരുകയാണ് വ്യവസായ മന്ത്രി AC മൊയ്തീൻ്റെ അധ്യക്ഷതയിൽ കോഴിക്കോട്ട്. ആ പശ്ചാത്തലത്തിലുള്ളതാണ് മുഖ്യവാർത്ത. സംസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിനായി ആസൂത്രണം ചെയ്ത പദ്ധതികൾ വികസന വിരോധികളുടെ വിരട്ടലിന് വഴങ്ങി നിർത്തിവെക്കാനോ മരവിപ്പിക്കാനോ ഉപേക്ഷിക്കാനോ സർക്കാർ തയ്യാറല്ല എന്നാണ് മുഖ്യമന്ത്രി അസന്നിഗ്ധമായ ഭാഷയിൽ തന്നെ വ്യക്തമാക്കിയത്. സമ്മർദ്ദത്തിന് വഴങ്ങി പദ്ധതികൾ അവസാനിപ്പിക്കുന്ന കാലം കഴിഞ്ഞു. അതായത് ഈ തൃശ്ശൂരിൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ അക്കാഡമിയിലെ 22nd ഫയർമാൻ ബാച്ചിൻ്റെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈയൊരു പ്രസ്താവം നടത്തിയത്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് നമ്മുടെ നാട്ടിൽ ജോലി കിട്ടാത്ത അവസ്ഥയാണുള്ളത്. നാട്ടിൽ എന്ത് വികസന പദ്ധതി കൊണ്ടുവന്നാലും എതിർക്കാൻ ഒരു വിഭാഗം മുന്നിട്ടിറങ്ങുകയാണ്. വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് ആഗ്രഹിക്കുന്ന ജോലി സംസ്ഥാനത്ത് തന്നെ ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ഈ സാഹചര്യത്തിലാണ് നിക്ഷിപ്ത താല്പര്യക്കാരായ വികസന വിരോധികൾ തടസ്സവുമായി ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി നിരീക്ഷിച്ചത്. സർവകക്ഷി യോഗം ഇന്ന് എന്ന് അനുബന്ധമായി നൽകിയിട്ടുണ്ട്. സമരസമിതിയും പങ്കെടുക്കും. ഇന്നത്തെ ചർച്ച പരാജയപ്പെട്ടാൽ ചൊവ്വാഴ്ച മുതൽ എരഞ്ഞിമാവിൽ കുടിൽ കെട്ടി സമരം തുടങ്ങാനാണ് സമരസമിതിയുടെ തീരുമാനമെന്നും അനുബന്ധ വാർത്തയിൽ പറയുന്നു. മറ്റൊരു വാർത്ത നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സൗദിയിലെ ആ ഒരു ശുദ്ധീകരണ പ്രക്രിയ സംബന്ധിച്ചുള്ളതാണ്.
പതിനൊന്ന് അഴിമതി, സൗദിയിൽ വൻ അഴിച്ചുപണി, പതിനൊന്ന് രാജകുമാരന്മാർ അറസ്റ്റിൽ. അതും വളരെ വിശദമായി തന്നെ ഒന്നാം പേജിൽ കേരള കൗമുദി നൽകിയിരിക്കുന്നു. സൗദി അറേബ്യയിൽ അഴിമതിക്കെതിരെയുള്ള കർശന നടപടികളുടെ ഭാഗമായി പതിനൊന്ന് രാജകുമാരന്മാരും 38 മുൻമന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 50-ലധികം പ്രമുഖരെ അറസ്റ്റ് ചെയ്തു. പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ അൽ വലീദ് ബിൻ തലാലും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു. സൗദി ഭരണത്തിൽ സൽമാൻ രാജാവിൻ്റെയും പുത്രനും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ്റെയും അധികാരം അരക്കിട്ടുറപ്പിക്കുന്നതാണ് ഈ നടപടി. മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ്റെ നേതൃത്വത്തിൽ പുതിയ അഴിമതി വിരുദ്ധ സമിതി നിലവിൽ വന്നതായും പ്രമുഖ സൗദി മാധ്യമങ്ങളായ അറബ് ന്യൂസും സൗദി ഗസറ്റും റിപ്പോർട്ട് ചെയ്തു എന്നിങ്ങനെ പോകുന്നു ആ വാർത്താ വിശദാംശങ്ങൾ. മറ്റൊരു വാർത്ത ഒന്നാം പേജിൽ കേരളത്തിൽ നിന്ന് പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത് യുവജന ആരോഗ്യം ഇതാ ഒരു കരുതൽ എന്നതാണ്. കഴിഞ്ഞ ദിവസം അപകടങ്ങൾ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യത്തെ 48 മണിക്കൂർ ചികിത്സ സൗജന്യമായി, അല്ലെങ്കിൽ ആ ചെലവ് സർക്കാർ വഹിക്കാനുള്ളൊരു തീരുമാനം എടുക്കുകയും അതിനുള്ള നടപടിക്രമങ്ങൾ നീക്കുകയും ചെയ്യുന്നതായി വാർത്തയുണ്ടായിരുന്നു. അതിൻ്റെ പിന്നാലെ തന്നെ മറ്റൊരു ഒരു നൂതന സംരംഭത്തിൽ കൂടി സംസ്ഥാന സർക്കാർ ഏർപ്പെടാൻ പോവുകയാണ്. 30 വയസ്സ് പിന്നിട്ട മുഴുവൻ പേർക്കും ജീവിതശൈലി രോഗ പരിശോധന ഉറപ്പാക്കുന്ന സർക്കാർ പദ്ധതി വരുന്നു എന്നാണ് കൗമുദി എക്സ്ക്ലൂസീവ് സ്റ്റോറിയായി സി പി ശ്രീകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്. പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത ഉൾപ്പെടെയുള്ള രൂപരേഖ ആരോഗ്യവകുപ്പ് തയ്യാറാക്കുകയാണ്. രോഗ പരിശോധന സൗജന്യമാക്കണോ എന്നും ആലോചിക്കുന്നുണ്ട്. സർക്കാർ ആശുപത്രികളും മൊബൈൽ ക്ലിനിക്കുകളും പങ്കാളികളാകുന്ന പദ്ധതിക്ക് തുടക്കത്തിൽ 30 കോടിയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് എന്നിങ്ങനെ പോകുന്നു ആ സ്വാഗതാർഹമായ വാർത്തയുടെ വിശദാംശങ്ങൾ. മറ്റൊന്നുള്ളത് ഒന്നാം പേജിൽ കേരളം നൽകിയിട്ടുള്ളത് 100-ൽ പരം സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് വിശ്വസിച്ച വെട്ടൂർ പുരുഷൻ തിരുവനന്തപുരത്തെ വസതിയിൽ അന്തരിച്ചതാണ്. 72 വയസ്സായിരുന്നു. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ. പ്രധാന വാർത്താ പേജിൽ കേരള കൗമുദി ഇന്ന് നൽകിയിട്ടുള്ളത് തോമസ് ചാണ്ടി പ്രശ്നത്തിൽ CPM സെക്രട്ടേറിയറ്റ് ഇന്ന് യോഗം ചേരുന്നത് സംബന്ധിച്ച വിശദാംശങ്ങളാണ്. അതിൽ നമുക്കറിയാം NCPയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ തന്നെ നിലപാട് മന്ത്രി തോമസ് ചാണ്ടിക്ക് അനുകൂലമാണ്. CPMൻ്റെ നിലപാട് സംബന്ധിച്ചാണ് CPI ഉൾപ്പെടെയുള്ള ഭരണ മുന്നണിയിലെ ഘടക കക്ഷികൾക്ക് ആശങ്ക ഉള്ളത്. ആ ഒരു നിർണായക സാഹചര്യത്തിലാണ് CPMൻ്റെ സെക്രട്ടേറിയറ്റ് ഇന്ന് യോഗം ചേരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് വളരെ രസികനായ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞ ഒരു അഭിപ്രായ പ്രകടനം എന്താണെന്ന് വെച്ചാൽ, ഈ മന്ത്രി കുറ്റം ചുമത്തി തോമസ് ചാണ്ടി കുറ്റം ചെയ്യില്ല എന്ന് NCP ദേശീയ നേതൃത്വത്തേക്കാൾ കൂടുതലായി വിശ്വസിക്കുന്ന CPM ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിട്ട് പ്രത്യേകിച്ച് എന്ത് വിശേഷം ഉണ്ടാകാനാണ് എന്നാണ് രസികനായ സുഹൃത്തിൻ്റെ ചോദ്യം. മറ്റൊരു വാർത്ത ഒന്നാം പേജിലുള്ളത് ഹോർമോൺ കോഴികളെ പറപ്പിക്കാൻ കുടുംബശ്രീ ചിക്കൻ റെഡി എന്ന കൗമുദി സ്പെഷ്യൽ റിപ്പോർട്ടാണ്. രാഹുൽ ചന്ദ്രശേഖരൻ്റെ കോട്ടയത്ത് നിന്നുള്ള റിപ്പോർട്ട്. അതിൽ പറയുന്നത് തീൻമേശകളിൽ നിന്ന് ഹോർമോൺ കോഴികളെ പറപ്പിക്കാൻ കുടുംബശ്രീയുടെ ചിക്കൻ എത്തുന്നു. ഇറച്ചിക്കോഴി വിപണിയിലും ഒരു കൈ നോക്കാൻ ഒരുങ്ങുകയാണ് കുടുംബശ്രീ മിഷൻ. അംഗങ്ങൾക്ക് വരുമാനവും വിപണിയിൽ ന്യായവിലയ്ക്ക് നല്ല കോഴിയിറച്ചിയും എന്നതാണ് കുടുംബശ്രീ ചിക്കൻ പദ്ധതിയുടെ ലക്ഷ്യം. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായി പറയുന്നത് ഇടനിലക്കാർ ഒഴിവാക്കി നേരിട്ട് വിപണിയിൽ ഉൽപ്പന്നം എത്തിക്കുന്ന ഒരു സംവിധാനമായിരിക്കും കുടുംബശ്രീ ചെയ്യുക എന്നതാണ്. ഇതിനായിട്ട് ഈ ഒരു സംരംഭത്തിൽ ഏർപ്പെടുന്ന കുടുംബശ്രീ യൂണിറ്റുകൾക്ക് 100,000 രൂപയാണ് സഹായമായി സർക്കാർ നൽകുക. 4% പലിശയ്ക്ക് ഇത് 1 വർഷത്തിനുള്ളിൽ തിരിച്ചടച്ചാൽ മതി എന്നാണ് ആ ഒരു ശ്രദ്ധേയമായ ചുവടുവയ്പ്പിനെ കുറിച്ച് ഉള്ള റിപ്പോർട്ടിൽ പറയുന്നത്. മനോരമയുടെ വാർത്തകൾ വിശദമായി നോക്കുമ്പോൾ സൗദിയിലെ സംഭവവികാസമാണ്. അഴിമതിക്കും ധൂർത്തിനുമെതിരെ വാളെടുത്ത് സൗദി. അബ്ദുല്ല രാജാവിൻ്റെ 2 മക്കളടക്കം 11 രാജകുടുംബാംഗങ്ങൾ കസ്റ്റഡിയിൽ. 2 മന്ത്രിമാരെയും നാവികസേന മേധാവിയെയും പുറത്താക്കി, എന്നിങ്ങനെ ഹൈലൈറ്റും നൽകിയിരിക്കുന്നു. ഈ അഴിമതിയുടെ പേരിൽ അറസ്റ്റിലായ പ്രമുഖരുടെ വിശദാംശങ്ങളും പ്രത്യേകമായി തന്നെ മുഖ്യവാർത്തയോടൊപ്പം മനോരമ ആകർഷകമായി അവതരിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഒരു പ്രധാന വാർത്തയുള്ളത് ഹജ്ജ് നയംമാറ്റത്തിനെതിരെ കേരള ഹജ്ജ് കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ്. ഹജ്ജ് യാത്രയ്ക്കുള്ള സബ്സിഡി 2018 മുതൽ അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ് ഇത്. ആ റിപ്പോർട്ടിൽ ന്യൂഡൽഹിയിൽ നിന്ന് റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഇതിനായി കമ്മിറ്റി നേതൃത്വം അതായത് ഹജ്ജ് കമ്മിറ്റി നേതൃത്വം ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് സംബന്ധിച്ച് നിയമ ഉപദേശം തേടി. സബ്സിഡി ഘട്ടമായി 2022 മുൻപ് നിർത്തലാക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നത്. അതിന് വിരുദ്ധമായി അടുത്ത വർഷം തന്നെ നിർത്തലാക്കും എന്നാണ് ന്യൂനപക്ഷകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഹജ്ജ് തീർത്ഥാടകർക്ക് ലഭ്യമാക്കുന്ന സബ്സിഡി വാസ്തവത്തിൽ സൗജന്യത്തിൻ്റെ സ്വഭാവം
സ്വഭാവത്തിൽ അല്ല എന്നും ന്യായമായ വിമാനയാത്രക്കൂലി ഉറപ്പാക്കൽ മാത്രമാണെന്നും നിയമവൃത്തങ്ങൾ പറഞ്ഞു. തിരക്കില്ലാത്ത സമയങ്ങളിലെ യാത്രക്കൂലിയാണ് സബ്സിഡിയിലൂടെ ഉറപ്പാക്കുന്നത് എന്നിങ്ങനെ പോകുന്നു ആ വാർത്ത. ഇനി പ്രധാന വാർത്താ പേജിൽ മനോരമ ഇന്ന് മുഖ്യമായി നൽകിയിട്ടുള്ളത് റേഷൻ വിതരണം പൂർണ്ണ സ്തംഭനത്തിൽ എന്നതാണ്. അതായത് റേഷൻ വ്യാപാരികൾ ഇന്നു മുതൽ കട അടച്ച് അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലുള്ളതാണ് മുഖ്യ വാർത്ത. അതിൽ പറയുന്നത് തിരുവനന്തപുരത്തുള്ള റിപ്പോർട്ടാണ്. അതിൽ പറയുന്നത് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സംസ്ഥാന സർക്കാരും റേഷൻ കട ഉടമകളും തമ്മിലുള്ള വടംവലി ശക്തമായതോടെ റേഷൻ വിതരണം പൂർണ്ണ സ്തംഭനത്തിൽ. കട ഉടമകളുടെ സംയുക്ത സമിതി നേതൃത്വത്തിൽ ഇന്ന് അനിശ്ചിതകാല കടയടക്കൽ സമരം ആരംഭിക്കും. സമരത്തിന് മുന്നോടിയായി കഴിഞ്ഞ 1 മുതൽ ഉടമകൾ റേഷൻ സാധനങ്ങൾ എടുക്കുന്നില്ല. ആകെയുള്ള 14,335 റേഷൻ കടകൾ വഴിയുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം നിലച്ചിട്ട് 1 ആഴ്ച ആകുന്നു. ഈ ഒരു സമരത്തിൽ ഏർപ്പെട്ടത് നിസ്സഹകരണം നടത്തുന്നവർക്കെതിരായിട്ട് കർശന നടപടി ഉണ്ടാകുമെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സമരം ചെയ്യുന്ന റേഷൻ കട ഉടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ സിവിൽ സപ്ലൈസ് ഡയറക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഭക്ഷ്യധാന്യങ്ങൾ ആവശ്യപ്പെടാത്തവരുടെയും വിതരണം ചെയ്യാത്തവരുടെയും ലൈസൻസ് റദ്ദാക്കണം. മറ്റ് കടകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ പോലീസിൽ പരാതിപ്പെടണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു രംഗത്ത് ഉണ്ടാകുന്ന സ്തംഭനാവസ്ഥ കേന്ദ്രവിഹിതം കുറയ്ക്കുന്നതിലേക്ക് നയിക്കും എന്നും വാർത്തയിൽ തുടർന്ന് പറയുന്നുണ്ട്. വിശദമായി അതിൻ്റെ വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട് മനോരമ ആ വാർത്തയിൽ. മാതൃഭൂമിയുടെ വാർത്തകൾ വിശദമായി നോക്കുമ്പോൾ സൗദി വിശേഷം തന്നെയാണ് മുഖ്യ വാർത്ത. അഴിമതി വിരുദ്ധ വേട്ട, അറസ്റ്റിലായവരിൽ 11 രാജകുമാരന്മാരും 4 മന്ത്രിമാരും, അബ്ദുള്ള രാജാവിൻ്റെ മക്കൾക്കെതിരെ നടപടി എന്നെല്ലാം ഹൈലൈറ്റും നൽകിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നടപടി ആർക്കെല്ലാം എതിരെ എന്ന് അവരുടെ ഒരു പേരു വിവരങ്ങളും വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് റേഷൻ സമരം ഇന്നു മുതൽ എന്ന വാർത്തയാണ് 1-ാം പേജിൽ മാതൃഭൂമി പ്രാധാന്യത്തോടെ തന്നെ നൽകിയിട്ടുള്ളത്. അടച്ചിടുന്ന കടകൾ കുടുംബശ്രീക്ക് എന്നൊരു പുതിയ വിശേഷം കൂടി മാതൃഭൂമി ആ വാർത്തയിൽ പങ്കിടുന്നു. തിരുവനന്തപുരത്ത് നിന്ന് കോളം രാധാകൃഷ്ണൻ്റെ റിപ്പോർട്ട്. പറയുന്നത് റേഷൻ വ്യാപാരികൾ തിങ്കളാഴ്ച സമരം തുടങ്ങുന്ന സാഹചര്യത്തിൽ അടച്ചിടുന്ന റേഷൻ കടകൾ കുടുംബശ്രീകൾക്ക് കൈമാറുന്നത് സർക്കാർ ആലോചിക്കുന്നു. കട അടച്ചിട്ടാൽ അവ കേരള റേഷനിംഗ് കൺട്രോൾ ആക്ട് പ്രകാരവും അവശ്യ സാധന നിയന്ത്രണ നിയമപ്രകാരവും ഏറ്റെടുക്കാനാണ് തീരുമാനം. ഇവയുടെ നടത്തിപ്പ് താത്കാലിക ലൈസൻസിലൂടെ കുടുംബശ്രീകൾക്കും വനിതാ സ്വയം സഹായ സംഘങ്ങൾക്കും കൈമാറും. കുടുംബശ്രീകളും സ്വയം സഹായ സംഘങ്ങളും അല്ലെങ്കിൽ മാവേലി സ്റ്റോറിലൂടെയും സപ്ലൈകോ വിപണന കേന്ദ്രം വഴിയും വിതരണം ചെയ്യും. കേരളത്തിൽ സപ്ലൈകോയ്ക്ക് 1,500 വിപണന കേന്ദ്രങ്ങൾ ഉണ്ട്. ഈ പാവങ്ങളെ ഒരു കാരണവശാലും പട്ടിണിക്കിടില്ല എന്ന് മന്ത്രി പി തിലോത്തമൻ പ്രസ്താവിച്ചതും എടുത്തു നൽകിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിനൊപ്പം. റേഷൻ വിതരണ സമ്പ്രദായം അട്ടിമറിക്കുന്നതിൻ്റെ ഭാഗമായാണ് റേഷൻ വ്യാപാരികൾ സമരത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. സമരത്തിൽ വ്യാപാരികൾക്ക് സഹായം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുമുണ്ട്. ഇവരുടെ പേരിൽ കർശന നടപടി ഉണ്ടാകും. പാവപ്പെട്ടവരെ ഒരു കാരണവശാലും പട്ടിണിക്കിടില്ല. റേഷൻ വിതരണത്തിന് ബദൽ സംവിധാനം കണ്ടെത്തും എന്നാണ് മന്ത്രി പറയുന്നത്. പ്രധാന വാർത്താ പേജിൽ മാതൃഭൂമി ഇന്ന് നൽകിയിട്ടുള്ളത് BJPയിലെ അഴിച്ചുപണി സംബന്ധിച്ചുള്ള വിശേഷങ്ങളാണ്. കുമ്മനത്തെ കരുത്തനാക്കി പാർട്ടി ചുമതലകളിൽ അഴിച്ചുപണി എന്നതാണ് തിരുവനന്തപുരത്തു നിന്ന് പി അനിൽകുമാറിൻ്റെ റിപ്പോർട്ട്. BJP സംസ്ഥാന സംഘടനാ ചട്ടക്കൂടിൽ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനെ അനുകൂലിക്കുന്ന വിഭാഗം പിടിമുറുക്കുന്നു. പാർട്ടിയുടെ വിവിധ മോർച്ചകളുടെയും ജില്ലാ കമ്മിറ്റികളുടെയും ചുമതലകൾ പുതുക്കി നിശ്ചയിച്ചപ്പോൾ കുമ്മനത്തെ അനുകൂലിക്കുന്നവർക്കാണ് മേൽക്കൈ. ആലപ്പുഴയിൽ സമാപിച്ച സംസ്ഥാന സമിതി യോഗത്തിൽ കുമ്മനമാണ് പുതിയ പട്ടിക അവതരിപ്പിച്ചത്. ജനരക്ഷാ യാത്രയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും വേങ്ങര ഉപതെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനവും സംസ്ഥാന സമിതി യോഗത്തിൽ വിമർശനത്തിന് കാരണമായെങ്കിലും കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിനൊപ്പം ആണെന്നാണ് അഴിച്ചുപണി വെളിപ്പെടുത്തുന്നത്. യുവമോർച്ചയുടെ ചുമതലയിൽ നിന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനെ ഒഴിവാക്കി പകരം MT രമേശനെ. നമുക്കറിയാം MT രമേശൻ കുമ്മനത്തിൻ്റെ വളരെ വിശ്വസനായിട്ടുള്ള ഒരു നേതാവാണ്. രമേശനാണ് വളരെ ഈ കെ സുരേന്ദ്രനെ മാറ്റി സുപ്രധാനമായ ചുമതലകൾ നൽകിയിട്ടുള്ളത്. പകരം MT രമേശനെ നിയോഗിച്ചതാണ് പ്രധാന മാറ്റം. കെ സുരേന്ദ്രനെ വടക്കൻ മേഖലയിലേക്ക് മാറ്റി കർഷക മോർച്ചയുടെ ചുമതലയാണ് സുരേന്ദ്രൻ പുതുതായി നൽകിയത്. യുവമോർച്ചയ്ക്കൊപ്പം മധ്യമേഖല, OBC മോർച്ച എന്നിവയുടെ ചുമതല MT രമേശന് നൽകി. കുമ്മനത്തിന് ഏറ്റവും വിശ്വസ്തനായ വ്യക്തിയായി കണക്കാക്കപ്പെടുന്ന രമേശനൊപ്പമാണ് പാർട്ടി എന്ന് ഉറപ്പിക്കുന്നതാണ് സംഘടനാ ചുമതലയിലെ മാറ്റങ്ങൾ. നിലവിൽ പാർട്ടിയുടെ സംസ്ഥാന ആസ്ഥാനത്തിൻ്റെ ചുമതലയും രമേശനാണ്. മെഡിക്കൽ കോഴ ആരോപണവും അത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് ചോർത്തലും രമേശനെ ലക്ഷ്യമിട്ടാണെന്നാണ് പാർട്ടി നേതൃത്വം കാണുന്നത് എന്നതിൻ്റെ സൂചന കൂടിയാണിത് എന്നിങ്ങനെ പോകുന്നു ആ വിശേഷങ്ങൾ. മറ്റൊരു ശ്രദ്ധേയമായ വാർത്താ പേജിലുള്ളത് ബുധനാഴ്ചകളിൽ RT ഓഫീസുകളിൽ ഏജന്റുമാർ പുറത്ത് എന്നതാണ്. നേരിട്ട് വരുന്നവർക്ക് സേവനം അന്ന് ലഭിക്കും എന്നതാണ് പുതുമയായിട്ട് ആ ഒരു വാർത്ത. ആലപ്പുഴയിൽ നിന്ന് VB ഉണ്ണിത്താൻ്റെ റിപ്പോർട്ടാണ്. ക്ഷമിക്കണം,
ബുധനാഴ്ച ദിവസം ഏജന്റുമാരെ ഓഫീസിൽ കണ്ടാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കുടുങ്ങും. ഇത് സംബന്ധിച്ച് ഗതാഗത കമ്മീഷന്റെ ഉത്തരവ് പ്രാബല്യത്തിലായി. ഇതോടൊപ്പം ബുധനാഴ്ചകളിൽ RTO ഓഫീസുകളിൽ പൊതുജനത്തിന് സേവനം നൽകി തുടങ്ങി. ഓഫീസിൽ നേരിട്ട് എത്തുന്നവർക്ക് മാത്രമായിരിക്കും സേവനങ്ങൾ ലഭിക്കുക. ഏജന്റുമാർ മുഖേനയുള്ള അപേക്ഷകൾ സ്വീകരിക്കില്ല. നിലവിൽ ബുധനാഴ്ചകളിൽ വാഹന നികുതിയും ഫാസ്റ്റ് ട്രാക്ക് കൗണ്ടറുകളും മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത് എന്നിങ്ങനെ പോകുന്നു ശ്രദ്ധേയമായ ആ വാർത്ത. ഇനി ഇന്നത്തെ മുഖപ്രസംഗങ്ങൾ എന്ത് പറയുന്നുവെന്ന് നോക്കാം. കണ്ണൂർ ജില്ലയിലെ 5 ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ വളരെ മാതൃകാപരമായ ഒരു നടപടി സ്വീകരിച്ചത്, അത് ചർച്ചാ വിഷയമാണ് നമ്മുടെ സംസ്ഥാനത്തിന്ന്. അതാണ് മനോരമ ഇന്ന് മുഖപ്രസംഗത്തിന് വിഷയം ആക്കിയിരിക്കുന്നത്. വാഹനങ്ങളെ തടവിൽ ഇടരുത്. കണ്ണൂർ തവിടിശ്ശേരി ഹൈസ്കൂളിലെ കുട്ടികളുടെ ചോദ്യത്തിൻ്റെ പ്രസക്തി. കണ്ണൂർ തവിടിശ്ശേരി ഹൈസ്കൂളിലെ ഗവൺമെൻറ് ഹൈസ്കൂളിലെ 5 കുട്ടികൾ ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം അവരുടെ പക്വതയാർന്ന ബോധത്തിൻ്റെയും ബോധ്യത്തിൻ്റെയും അടയാളമാകുന്നു. മനുഷ്യർ കുറ്റം ചെയ്തതിന് വാഹനങ്ങൾ എന്ത് പിഴച്ചു എന്ന അവരുടെ ചോദ്യം ഹൈക്കോടതിയിൽ വരെ എത്തി. കേസുകളിൽ പെടുന്ന വാഹനം പോലീസ് സ്റ്റേഷനിൽ വർഷങ്ങളോളം കൂട്ടിയിടുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുന്ന രീതിയിൽ നിയമനിർമ്മാണം നടത്തണം എന്ന ആവശ്യവുമായി ഈ കുട്ടികൾ സമർപ്പിച്ച പൊതുതാൽപ്പര്യ ഹർജി ഹൈക്കോടതിയിൽ ഫയലിൽ സ്വീകരിച്ചു. കണ്ണ് തുറന്നു വെച്ചാൽ നമ്മുടെ പല പോലീസ് സ്റ്റേഷൻ വളപ്പുകളിലും കാണാൻ കഴിയുന്ന കാഴ്ച ഈ കുട്ടികൾ കാണുക മാത്രമല്ല, ഈ പ്രശ്നത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുകയും ചെയ്തു എന്നതാണ് അഭിനന്ദനം അർഹിക്കുന്ന കാര്യം. കോടിക്കണക്കിന് രൂപയുടെ പൊതു നഷ്ടമാണ് ഇതുവഴി ഉണ്ടാകുന്നത് എന്ന തിരിച്ചറിവാണ് കുട്ടികളെ പൊതുതാൽപ്പര്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ പ്രേരിപ്പിച്ചത്. കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെട്ട കേസുകൾ ഉടൻ തീർപ്പാക്കണമെന്ന് ഹൈക്കോടതി തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. കേസുകളിൽപ്പെട്ട് പോലീസ് കണ്ടുകിട്ടുന്ന വാഹനങ്ങൾ റോഡിലോ ഓരങ്ങളിലോ പിടിച്ചിടുന്നില്ല എന്ന് ഉറപ്പാക്കാൻ DGP ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. പോലീസ് പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ വേഗം വിട്ടുകൊടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് DGPയും ഈ വർഷം ആദ്യം നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ കാര്യങ്ങളെല്ലാം പഴയപടി തന്നെ തുടരുന്നു എന്നതാണ് അവസ്ഥ. ആ ഒരു സാഹചര്യമാണ് വിദ്യാർത്ഥികളെ ഹൈക്കോടതിയെ സമീപിക്കാൻ പ്രേരിപ്പിച്ചത്. വാഹനങ്ങൾ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ കിടന്ന് നശിച്ചു പോവില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത അധികൃതർക്കുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത്. മാതൃഭൂമി ഇന്ന് മുഖപ്രസംഗത്തിന് വിഷയമാക്കിയിരിക്കുന്നത് ലിംഗസമത്വം കേരളം ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട് എന്ന വിഷയത്തിലാണ്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച വാർത്തകൾ, അതായത് ആഗോള തലത്തിലുള്ള ചില കണക്കെടുപ്പുകളിൽ ഈ വിഷയത്തിൽ ഇന്ത്യ വളരെ മുന്നിലാണ്, കേരളം പ്രത്യേകിച്ചും എന്നെല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മുഖപ്രസംഗം. ലോകത്ത് ആൺപെൺ ലിംഗസമത്വം കൈവരണമെങ്കിൽ ഒരു നൂറ്റാണ്ട് കൂടിയെങ്കിലും കാത്തിരിക്കേണ്ടി വരും എന്നാണ് ലോക സാമ്പത്തിക ഫോറം പ്രസിദ്ധീകരിച്ച ലിംഗവ്യത്യാസത്തെക്കുറിച്ചുള്ള ഈ വർഷത്തെ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത്. 144 രാജ്യങ്ങളുടെ സ്ത്രീജീവിതം ആധാരമാക്കി തയ്യാറാക്കിയ ആ റിപ്പോർട്ടിലെ ലിംഗസമത്വ പട്ടികയിൽ 108 മാത്രമാണ് ഇന്ത്യയുടെ സ്ഥാനം. എന്നാൽ ഇക്കാര്യത്തിൽ കേരളം ഒരു പ്രകാശരേഖയാണെന്ന് മറ്റൊരു റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തുവിട്ടതും പ്ലാൻ ഇന്ത്യ എന്ന അന്താരാഷ്ട്ര സന്നദ്ധ സംഘടന തയ്യാറാക്കിയതുമായ റിപ്പോർട്ട് സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതത്വമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 2 സ്ഥാനമാണ് കേരളത്തിന് നൽകിയിട്ടുള്ളത്. 1 സ്ഥാനം ചെറിയ സംസ്ഥാനമായ ഗോവയ്ക്കും. ബീഹാർ, UP, ഡൽഹി എന്നിവയാണ് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഏറ്റവും പിന്നിൽ ഉള്ളത്. സ്ത്രീ സുരക്ഷയെയും ലിംഗസമത്വത്തിലെ ഇന്ത്യയുടെ പിന്നിലയെയും കുറിച്ചുള്ള ഈ റിപ്പോർട്ടുകളെ ഒക്ടോബർ 31 മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ഒരു 19-കാരി ബലാത്സംഗം ചെയ്യപ്പെട്ട സംഭവവുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ പരിശീലനത്തിന് പോയ ആ പെൺകുട്ടി താൻ മാനഭംഗത്തിന് ഇരയായി എന്ന് പരാതി നൽകിയെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും മധ്യപ്രദേശ് പോലീസ് ആദ്യം തയ്യാറായില്ല. അവളുടെ മാതാപിതാക്കൾ അതേ പോലീസ് സേനയിലെ അംഗങ്ങൾ ആയിട്ട് പോലും. ഇതാണ് പച്ചയായ ഇന്ത്യൻ അവസ്ഥ, അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ അവസ്ഥ എന്ന് പറയുന്ന മുഖപ്രസംഗത്തിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള, അതായത് 2012 ഡിസംബർ 16 തെക്കൻ ഡൽഹിയിലെ മുനീർ കെയിലുണ്ടായ നിർഭയ കേസ് എന്ന് വിവരിക്കപ്പെട്ട കൂട്ടബലാത്സംഗം രാജ്യത്തെ ആകമാനം പ്രകമ്പനം കൊള്ളിച്ചെങ്കിലും അതിനുശേഷവും സമാന സംഭവങ്ങൾ ആവർത്തിച്ചു എന്നിങ്ങനെയുള്ള കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷേ അതിനേക്കാൾ ഭയാനകവും ബീഭത്സവുമായി ഏത് നിമിഷത്തിലും പ്രായഭേദമില്ലാതെ ഇന്ത്യൻ സ്ത്രീ കുറ്റവാളിത്വമായി തീരുന്ന പുരുഷ കാമത്തിൻ്റെ ഇരയായി മാറാം എന്ന കഠോര വാസ്തവം മാത്രമല്ല, നമ്മുടെ നീതിന്യായ പാലന സമ്പ്രദായം പുരുഷാധിപത്യപരവും സ്ത്രീവിരുദ്ധവുമാണ് മിക്കപ്പോഴും എന്ന പച്ച പരമാർത്ഥവുമാണ് ആ സംഭവങ്ങൾ വെളിപ്പെടുത്തിയത് എന്നും തുടർന്ന് പറയുന്നു. ഈ ഒരു സ്ഥിതി നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടെ തന്നെ നേരിടേണ്ടതുണ്ട്. ലോകത്തിന് മുമ്പിൽ നാണം കെടുന്ന ആ ഒരു അവസ്ഥ ഇനിയും അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന് മുഖപ്രസംഗം ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്കിന്നത്തെ ബിസിനസ് വാർത്തകളിലേക്ക് പോകാം.
ആയിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെയും കറൻസി നോട്ടുകൾ അസാധുവായി പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം 2016 നവംബർ 8-ാം തീയതി രാത്രിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അപ്രതീക്ഷിതമായ പ്രഖ്യാപനം ഉണ്ടായത്. അതിൻ്റെ 1-ാം വാർഷികം അടുക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ആ ഒരു നടപടി ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, ഗുണവശങ്ങളും ദോഷവശങ്ങളും ചർച്ച ചെയ്യുന്നതാണ് വാണിജ്യം പേജിലെ കേരളകൗമുദിയുടെ ഇന്നത്തെ പ്രധാന വാർത്ത. നോട്ട് അസാധുവാക്കലിന് 1-ാം പിറന്നാൾ, നേട്ടവും കോട്ടവുമായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. കൊച്ചിയിൽ നിന്ന് അനിൽകുമാർ ശർമ്മയുടെ റിപ്പോർട്ടിൽ പറയുന്നത്, 1-ാം പിറന്നാളിലേക്ക് കടക്കുമ്പോഴും നോട്ട് അസാധുവാക്കൽ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെ ന്യായീകരിച്ചും എതിർത്തും വാഗ്വാദങ്ങൾ മുറുകയാണ്. ലക്ഷ്യം എന്തായിരുന്നാലും നോട്ട് അസാധുവാക്കൽ ഇന്ത്യക്ക് കോട്ടവും നേട്ടവും സമ്മാനിച്ചിട്ടുണ്ട് എന്ന് പറയാം. GDP വളർച്ച കുത്തനെ താഴ്ന്നതാണ് ഏറ്റവും വലിയ തിരിച്ചടി. ഇന്ത്യ ഡിജിറ്റൽ പണമിടപാടുകളിലേക്ക് കുതിച്ചുചാട്ടം നടത്തിയതും വായ്പാ പലിശഭാരം കുറഞ്ഞതുമാണ് പ്രധാന നേട്ടങ്ങൾ. ഇതിൽ GDP വളർച്ച കുത്തനെ താഴ്ന്ന വലിയ തിരിച്ചടിയെക്കുറിച്ച് പറയുന്നത്, ഇതിലുണ്ടായിട്ടുള്ള 2015-16 ഇന്ത്യയുടെ GDP വളർച്ച 8% അത് ഏറ്റവും 7.1% കുറഞ്ഞു. മാത്രമല്ല ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിലെ മൂന്ന് വർഷത്തെ താഴ്ചയായ 5.7% ഇടിഞ്ഞു എന്നതാണ് ആശങ്കാജനകമായിട്ടുള്ള ആ ഒരു പ്രത്യാഘാതം. മറ്റൊന്നുള്ളത് ഈ പുതിയ നോട്ടുകൾ, അതായത് 1000-ൻ്റെയും 500-ൻ്റെയും നോട്ടുകൾ പിൻവലിച്ചതിൻ്റെ തുടർന്ന് 2000-ൻ്റെയും 500-ൻ്റെയും 200-ൻ്റെയും എല്ലാം പുതിയ നോട്ടുകൾ അടിച്ചടിച്ച വകയിൽ അധിക ചെലവ് സർക്കാരിന് നേരിട്ടത് 7,965 കോടി രൂപയാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ത്യയുടെ ഡിജിറ്റൽ കുതിപ്പാണ് ഏറ്റവും വലിയ നേട്ടമായി പറയുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 87 കോടി രൂപ മാത്രമായിരുന്നു ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റിൻ്റെ മൂല്യം. ഈ വർഷം ഒക്ടോബറിൽ 1000 കോടി രൂപയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റുകളാണ് നടന്നത്. ഇങ്ങനെ പോകുന്ന ആ വാർത്ത. മനോരമ ഇന്ന് ബിസിനസ് പേജിൽ വളരെ കൗതുകകരമായിട്ടുള്ളൊരു വാർത്തയാണ് നൽകിയിട്ടുള്ളത്. ഈ നിരോധിച്ച നോട്ടുകൾ ആഫ്രിക്കയിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുന്നു എന്നതാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കാനായിട്ട് പോകുന്നു എന്നതാണ് കെ ജയപ്രകാശിൻ്റെ കണ്ണൂരിൽ നിന്നുള്ള റിപ്പോർട്ട്. തെറ്റിദ്ധരിക്കേണ്ട, ഇന്ത്യ പിൻവലിച്ച 1000 രൂപയുടെയും 500 രൂപയുടെയും 800 ടൺ നോട്ടുകൾ ഹാർഡ് ബോർഡുകളുടെ രൂപത്തിലാണ് ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്നത്. പൊതു തിരഞ്ഞെടുപ്പ് 2019 ആണെങ്കിലും പ്രക്കാർഡിനും പ്രചാരണ ബോർഡുകൾക്കുമൊക്കെയായി ഹാർഡ് ബോർഡുകളുടെ കയറ്റുമതി തുടങ്ങിയതായി വളപട്ടണം വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സ് മാനേജിംഗ് ഡയറക്ടർ PK മായൻ മുഹമ്മദ് പറഞ്ഞു. സൗദി അറേബ്യയിലേക്കും ഇവിടെ നിന്ന് ഹാർഡ് ബോർഡ് കയറ്റുമതി ചെയ്യുന്നുണ്ട്. നുറുക്കിയ നിലയിലാണ് നോട്ടുകൾ റിസർവ് ബാങ്കിൻ്റെ തിരുവനന്തപുരം മേഖലാ ഓഫീസിൽ നിന്ന് കണ്ടെയ്നറിൽ എത്തിക്കുന്നത്. അവ സംസ്കരിച്ചാണ് ഈ ഹാർഡ് ബോർഡുകൾ ഉണ്ടാക്കുന്നത് എന്ന് പോകുന്നു പുതുമയാർന്ന ആ വിശേഷം. മാതൃഭൂമി ധനകാര്യം പേജിൽ ഇന്ന് ഒരു മലയാളി, അതായത് ഡോക്ടർ ഷമിക രവി, തിരുവനന്തപുരത്തുകാരിയായ ഡോക്ടർ ഷമിക പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയിലേക്ക് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുക്കപ്പെട്ടു. അവരുമായിട്ടുള്ള ഒരു ടെലിഫോൺ അഭിമുഖമാണ് മാതൃഭൂമി ധനകാര്യം പേജിൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ഭദ്രം, ഇന്ത്യൻ സമ്പദ്ഘടന മുന്നോട്ട് എന്നാണ് ആർ റോഷനുമായിട്ടുള്ള അഭിമുഖത്തിൽ ഡോക്ടർ ഷമിക രവി പറഞ്ഞത്. അവരുടെ ശ്രദ്ധേയമായ അഭിപ്രായങ്ങളും വിശദമായി തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു ആ അഭിമുഖത്തിൽ. ഇനി ഇന്നത്തെ സ്പോർട്സ് വാർത്തകൾ കൂടി നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നാളെ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. കാര്യവട്ടത്തെ സ്പോർട്സ് ഹബിൽ നടക്കുന്ന ആ ഒരു മത്സരത്തിലേക്ക് ഇന്ത്യയുടെയും കിവീസിൻ്റെയും ടീമുകൾ ഇന്നലെ അർദ്ധരാത്രി തന്നെ തിരുവനന്തപുരത്ത് എത്തി. അർദ്ധരാത്രി ആയിരുന്നിട്ടും ആയിരക്കണക്കിന് ആരാധകരാണ് നായകന്മാരെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തിയത്. അത് സംബന്ധിച്ച വിശേഷങ്ങളാണ് കളിക്കളം പേജിൽ ഇന്ന് വിശദമായിട്ടുള്ളത്. തിരുവനന്തപുരത്തെ ക്രിക്കറ്റ് പൂരം എന്ന ആകർഷകമായ തലക്കെട്ടിൽ കൗമുദി ന്യൂസ്ട്രാക്കിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇതേ സമയത്ത് എല്ലാവർക്കും നല്ല ഒരു ദിവസവും നേരുന്നു.